ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് സാഗ്ന ദ സ്കോർപിയോൺ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ താരത്തെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അരിഞ്ഞിട്ടരുത്. ആ താരമാണ് ഉമിക്കരി. ഓക്കെ, അപ്പോൾ ഈ ഉമിക്കരി വെച്ചിട്ട് ഒരു ഫേസ് സ്ക്രബാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഉമിക്കരി വെച്ചിട്ട് ഫേസ് സ്ക്രബ് ഉണ്ടാക്കാൻ പറ്റും. ഉമിക്കരി പല്ലി വയ്ക്കുന്ന സാധനത്തിൽ ഒരു സ്ക്രബൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനും ഡൗട്ടൊക്കെ ഉണ്ടാകും, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഉമിക്കരി ആള് ചില്ലറക്കാരനല്ല. നമ്മുടെ മാർക്കറ്റിലൊക്കെ വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരാളാണ് ഉമിക്കരി. അപ്പോൾ ഈ ഉമിക്കരി എന്ന് പറഞ്ഞാൽ, ഉമിക്കരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം, പക്ഷെ ഉമിക്കരി ആക്ടിവേറ്റഡ് ചാർക്കോളാണ്. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് ചാർക്കോള് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അധികമായാൽ എന്തും അമൃതം വിഷം എന്ന് പറയുന്ന പോലെ, അധികമായാൽ എന്തും വിഷമാണ്. പക്ഷെ നമ്മളതിനൊരു കണക്കുണ്ട്, അതനുസരിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ആ ഉമിക്കരി കൊണ്ട് എങ്ങനെയാണ് ഒരു സ്ക്രബ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഫേസ് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം, ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫേസിൽ എന്ത് ഡ്രൈ ചെയ്യുന്നതിന് മുമ്പും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ആക്ടിവേറ്റഡ് ചാർക്കോള് നമ്മുടെ സ്കിന്നിൽ, നമ്മൾ പല്ലി വയ്ക്കില്ലേ, ഇതുകൊണ്ട് പല്ലി വയ്ക്കുമ്പോൾ പല്ലിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോയിട്ട് പല്ലൊന്ന് ബ്രൈറ്റ് ആവും. അതേപോലെ തന്നെയാണ് സ്കിന്നിലും. നമ്മുടെ ഈ ഉമിക്കരി വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഉമിക്കരി മാത്രമല്ല ഉമിക്കരിയുടെ സ്ക്രബ് ഉണ്ടാക്കുന്ന രീതിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്ക്രബ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോകും. അപ്പോൾ ഈ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നൊന്ന് വൃത്തിയാക്കും. അത് മാത്രമല്ല, അത് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ആവും. പിന്നെ ഇതിൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഡെഡ് സെൽസ് ഒക്കെ അല്ലേ, ഡെഡ് സെൽസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെയാണ് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ അല്ലെങ്കിൽ ഈ ഉമിക്കരി സ്ക്രബിൻ്റെ യൂസസ് എന്ന് പറഞ്ഞത്. ഓയിലി സ്കിൻ ഉള്ളവരൊക്കെ ഈ ചാർക്കോൾ, ആക്ടിവേറ്റഡ് ചാർക്കോൾ സ്ക്രബ് ട്രൈ ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. സോ ഇപ്പം ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ, സിമ്പിളായിട്ടൊരു സ്റ്റെപ്പാണ് കാണിക്കുന്നത്, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. സോ അത് കണ്ടില്ലേ, ഇതായിരിക്കും ഈ സ്ക്രബിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ, കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കും. ഇനി അഥവാ ഇച്ചിരി നമുക്ക് എന്താ സ്ക്രബ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ, കുറച്ച് വാട്ടറും കൂടെ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്ക്രബിന് വാട്ടർ വീഴാതെ നോക്കണം. സ്ക്രബ് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ സ്ക്രബിനകത്ത് വാട്ടർ വീഴാതെ നോക്കണം. വാട്ടർ വീഴാതെ പെട്ടെന്ന് കേടായിപ്പോൾ. സോ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവരും വീട്ടിൽ. ഓക്കെ, ഫസ്റ്റ് യൂസിന് ഇതിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഫസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് തോന്നും, സ്കിൻ ഫ്രഷ്നെസ് തോന്നും. പിന്നെ ചെറിയൊരു ടോൺ ഡിഫറൻസ്, സ്കിൻ ടോൺ ഡിഫറൻസ് നിങ്ങൾക്ക് നോട്ടീസബിളായിട്ട് കാണാൻ പറ്റും. പിന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവും, അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോയിട്ട് ഒരു നല്ല ഒരു സ്ക്രബാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ കാണാനായിട്ട് ബെൽ ഐക്കൺ ഞെക്കണം. സോ ദിസ് ഇസ് സൈനിങ് ഓഫ് സാഗ്ന ദ സ്കോർപിയോൺ.